സ്വർഗത്തിലേക്ക് ഒരു വാതിൽ. എല്ലാ വഴികളും അടഞ്ഞെന്ന് ധരിക്കുമ്പോഴും വാസ്തവത്തിൽ ഒരു വാതിൽ അവശേഷിക്കുന്നു. അതിനെ പലപ്പോഴും പലരും ദൈവത്തിൻ്റെ വാതിൽ എന്ന് പറയാറുണ്ട്. മുട്ടിയാൽ തുറക്കപ്പെടും. എന്നാൽ നാം ചെയ്യുന്നത് എന്താണ്? മുട്ടുകയില്ല, പകരം പരാതികളുടെ ഒരു കൂമ്പാരം അവിടെ കുടഞ്ഞിട്ടിട്ട് പോകും. അർത്ഥമറിയാത്ത പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരു യന്ത്രത്തെപ്പോലെ ഉരുവിട്ടിട്ട് പോകും. ഇതിലൂടെ എങ്ങനെ ദൈവവുമായി കൂടിക്കാഴ്ച നടത്തും? ഏതൊരു കാര്യത്തിനും ഫലപ്രാപ്തി ലഭിക്കാൻ അതിൻ്റെ വിധി പ്രകാരം ചെയ്യേണ്ടതല്ലേ? എന്നാൽ അറിയാത്ത മനുഷ്യർ കഥയെന്ത് കണ്ടു? യഥാർത്ഥ രീതിയിൽ അറിയുന്നതിലൂടെയാണ് ഈശ്വരൻ സമീപസ്ഥനാകുക, ജീവിതപാതയിൽ വെളിച്ചമായി വഴി കാട്ടുക. ആരാണ് ദൈവം? നമ്മെ താങ്ങുന്ന ആ കരങ്ങൾ ഏതാണ്? ആ അദൃശ്യ ശക്തിക്ക് ഈ ജീവിത നാടകത്തിൽ എന്താണ് ഭാഗം? ഇതിനുത്തരമായി മനുഷ്യർ പലവിധ അഭിപ്രായങ്ങൾ പറയുന്നു. തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നയാൾ, പാവപ്പെട്ടവരെ രക്ഷിക്കുന്നയാൾ. ചിലർ പറയും വെറും തോന്നലാണ്, ഈശ്വരനുണ്ടെങ്കിൽ ഈ ലോകത്തെ അക്രമവും അധർമ്മവും നടക്കുമോ? തൻ്റെ വേണ്ടപ്പെട്ടവർ വിട്ടുപിരിയുമായിരുന്നു. ദയവായി ഇതെങ്കിലും മനസ്സിലാക്കുക, ഈശ്വരൻ സദാ മംഗളകാരി മാത്രമാണ്. നമുക്കുള്ളിലെ അണയാറായ തിരുനാളത്തെ പ്രകാശിപ്പിക്കുന്ന കെടാവിളക്കാണ് ആ ചൈതന്യശക്തി. അറിവാകുന്ന നെയ്യ് കരുണയോടെ ഒഴിച്ചു തരുന്ന നാം ഓരോ മനുഷ്യർക്കുമുള്ളിലെ സകല നന്മകളുടെയും സർവ ഐശ്വര്യങ്ങളുടെയും ഒരേ ഒരു ഉറവിടം. എന്നാൽ ആ വാതിൽക്കൽ നാം പോകാറുള്ളത് മറ്റെല്ലാ വാതിലും അടയുമ്പോൾ മാത്രമാണ്. ഈശ്വരൻ ഒരിക്കലും ഭയക്കേണ്ട വസ്തുവല്ല, ശിക്ഷിക്കുന്ന ഉപദ്രവിക്കുന്ന ഒരു ദുഃശക്തിയുമല്ല. ആത്മസ്നേഹത്തിൻ്റെ കുടക്കീഴിൽ മനുഷ്യരെല്ലാവരെയും സഹോദരങ്ങളാക്കുവാൻ നിമിത്തമായ ഒരേയൊരു പരമപിതാവ്, വിശ്വബന്ധുവായ ലോകത്തെ ഒറ്റ തറവാടാക്കുന്ന നമ്മുടെ അച്ഛൻ. ദിക്കറിയാതെ അലയുന്നവർക്ക് മുന്നിലേക്ക്, ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്ക് മുന്നിലേക്ക്, അറിവിൻ്റെ വെട്ടവുമായി വഴികാട്ടിയായി എത്തിച്ചേരുകയാണ്. മനുഷ്യജീവിതം ഇപ്പോൾ മരണഭയത്തിൻ്റെ ജില്ലയിൽ ചേക്കേറിയിരിക്കുന്നു. മണ്ണോട് ചേരുന്ന മറ്റൊരു മണ്ണ് തന്നെയാണ് ഈ ശരീരം. എന്നാൽ സ്വയം ഒരു ശരീരം മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് വാസ്തവത്തിൽ എന്തറിയാം? ഞാൻ ആരെന്നതുപോലും അറിയില്ല. കണ്ണാടിയിൽ കാണുന്ന ഈ രൂപത്തെ കണ്ട് ജീവിക്കുന്നിടത്തോളം, ഈ ശരീരം ഇരിക്കുന്നിടത്തോളമേ ഞാനുള്ളൂ എന്ന ധാരണയിൽ ജീവിക്കുന്നു. എന്ത് തെറ്റു ചെയ്താലും സുഖമായി ജീവിക്കണം എന്ന തോന്നലായി. എന്നാൽ ജയപരാജയങ്ങളടങ്ങിയ ജീവിതത്തിൻ്റെ കളിത്തട്ടിൽ മക്കൾക്ക് ആ പരമസാക്ഷിയായ പിതാവ് പറഞ്ഞു തരുന്നു, ഇതുവരെ ഇവിടെ നടമാടിയ നാടകം എന്താണ്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്താണിതിൻ്റെ അണിയറ രഹസ്യം.